നമുക്ക് ഇനി ബീറ്റ എമിഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ബീറ്റ എമിഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയോ ആക്ടിവിറ്റിനെ കുറിച്ച് പറഞ്ഞു. ന്യൂക്ലിയസുകൾ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതിന്റെ ഭാഗമായി ചില റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് റേഡിയോ ആക്ടിവിറ്റി. അതിൽ ആൽഫ പാർട്ടിക്കിളിന്റെ എമിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ബീറ്റാ പാർട്ടിക്കിളിനെ കുറിച്ച് ചിന്തിക്കാം. മക്കളെ, ബീറ്റാ പാർട്ടിക്കിൾ, യെസ്, ഇനി ബീറ്റാ പാർട്ടിക്കിളിന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ, മക്കളെ, ബീറ്റ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ. അതായത് ബീറ്റ പാർട്ടിക്കിൾ, ബീറ്റ നെഗറ്റീവിനെ കുറിച്ചാണ് പറഞ്ഞത്, ബീറ്റ നെഗറ്റീവ്. ഓക്കെ, ബീറ്റ നെഗറ്റീവ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മക്കളെ ഇലക്ട്രോണിന് തുല്യമാണ്. സോ ദേ ആർ ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ ആണ്, അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഡീവിയേറ്റ്സ് ഇൻ, അല്ലെ, ഇറ്റ് ഡീവിയേറ്റ്സ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും മക്കളെ ഡീവിയേറ്റ് ചെയ്യുന്നവരാണ്. ആൻഡ് ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജ് തന്നെയാണ്, 1.6 10⁻¹⁹ കൂളംബ് മൈനസ് ചാർജ് ഉണ്ട്. അപ്പൊ ചാർജ് ഓഫ് ബീറ്റ മൈനസ് പാർട്ടികൾ കിട്ടി. ആൻഡ് മാസ് നമ്മുടെ ഇലക്ട്രോണിന് തന്നെയാണ്, 9.1⁻¹⁹ കിലോഗ്രാം ആണ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡും ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു മക്കളെ, ഡീവിയേറ്റ് ചെയ്യുന്നവരാണ്. ഇലക്ട്രോണിന് തുല്യമാണ് ഈ ബീറ്റ മൈനസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഹൈ പെനട്രേറ്റിംഗ് പവർ, അതായത് പെനട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് ആൽഫ പാർട്ടിക്കിളിനേക്കാൾ ഏകദേശം 100 times കൂടുതലാണ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിളിനേക്കാൾ വളരെയധികം പെനട്രേറ്റിംഗ് പവർ ഉള്ളവരാണ് ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈ പെനട്രേറ്റിംഗ് പവർ വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ആൽഫ. ആൻഡ് ലോ അയണൈസിംഗ് പവർ, മക്കളെ അയണൈസിംഗ് പവർ കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവാണ്. ആൽഫയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയണൈസ് ചെയ്യാൻ, അതായത് കടന്നു പോകുന്ന മീഡിയത്തിനെ അയണൈസ് ചെയ്യാനുള്ള കഴിവ് ബീറ്റയ്ക്ക് എന്താണ്, കുറവാണ്. അപ്പൊ ലോ അയണൈസിംഗ് പവർ, ഹൈ പെനട്രേറ്റിംഗ് പവർ, മാസ്, ചാർജ്, ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡീവിയേറ്റ് ചെയ്യുന്നു. ബീറ്റ മൈനസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിന് തുല്യമാണ്. ക്ലിയർ ആയില്ലേ? ഇനി അതിന്റെ എമിഷൻ നമുക്ക് ചിന്തിക്കാം. ഇതൊന്നും അങ്ങനെ സാധാരണ ചോദിക്കാറില്ല, പക്ഷെ എമിഷനിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നുണ്ട്. ഇപ്പൊ ബീറ്റ മൈനസിന്റെ എമിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നോക്കൂ മക്കളെ, എന്റെ കയ്യിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതിനെ നമുക്ക് പാരന്റ് ന്യൂക്ലിയസ് എന്ന് വിളിക്കാം, പാരന്റ് ന്യൂക്ലിയസ് എന്ന് വിളിക്കാം നമുക്ക് എക്സിനെ. എക്സിന്റെ അറ്റോമിക് നമ്പർ സെഡ് ആണ്, മാസ് നമ്പർ എ ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ സെഡും മാസ് നമ്പർ എയും ഉള്ള ഒരു ന്യൂക്ലിയസ് എക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് ബീറ്റ മൈനസ് എമിറ്റ് ചെയ്ത് പോകുന്നു, ബീറ്റ മൈനസ് പുറന്തള്ളി പോകുന്നു. മക്കളെ ബീറ്റ മൈനസ് എന്ന് പറയുമ്പോൾ ശരിക്കും ആരാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മക്കളെ, ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ ബീറ്റ മൈനസ് എമിഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എവിടെ നിന്നാണ് മക്കളെ പുറത്തേക്ക് പോകേണ്ടത്, ന്യൂക്ലിയസിൽ നിന്നാണ് ഈ ബീറ്റ മൈനസ് ഇറങ്ങി പോണേ, അല്ലെ, ന്യൂക്ലിയസിൽ നിന്നാണ് ഈ ബീറ്റ മൈനസ് ഇറങ്ങി പോണേ. ന്യൂക്ലിയസിന്റെ ഉള്ളില് ആകെ ആര് മാത്രമുള്ളൂ, നമ്മൾ പഠിച്ചാണ് മക്കളെ, ന്യൂക്ലിയസിന്റെ ഉള്ളില് ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. അപ്പൊ ന്യൂട്രോണും പ്രോട്ടോണും മാത്രം ഉള്ള ന്യൂക്ലിയസിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് പുറത്തു പോകുന്നു. മക്കളെ ബീറ്റ മൈനസ് എന്ന് പറയുമ്പോൾ ആരാണ്, ഒന്ന് ശ്രദ്ധിക്കണേ, ബീറ്റ മൈനസ് എന്ന് പറയുമ്പോൾ ആരാ, ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ന്യൂട്രോണും പ്രോട്ടോണും മാത്രം നിലനിൽക്കുന്ന ഒരു ന്യൂക്ലിയസിൽ നിന്ന് പോകുന്നു. അതായത് ഇലക്ട്രോണും ഇല്ല മക്കളെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. ഇലക്ട്രോൺ നമുക്ക് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല, പക്ഷെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇല്ലാത്ത ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എന്ത് ചെയ്യുന്നു മക്കളെ, പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബീറ്റ മൈനസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന് തുല്യമാണ്. ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇലക്ട്രോൺ ആണ്, പക്ഷെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരില്ല, ഇലക്ട്രോണിനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഇലക്ട്രോൺ ഇറങ്ങിപ്പോകുന്നത് എന്നാണ് നമുക്ക് വന്ന ആദ്യത്തെ ചോദ്യം. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ വിഘടിച്ച് ഡിസോസിയേറ്റ് ചെയ്ത്, മക്കളെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ ഡിസോസിയേറ്റ് ചെയ്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും കൂട്ടത്തിൽ ഒരു ആന്റി ന്യൂട്രിനോയും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാണ് ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്? ഇലക്ട്രോൺ ഇല്ലാത്ത ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ന്യൂട്രോണും പ്രോട്ടോണും മാത്രമുള്ളൂ. അപ്പൊ ന്യൂട്രോണും പ്രോട്ടോണും മാത്രമുള്ള ഒരു ന്യൂക്ലിയസിൽ നിന്ന് എങ്ങനെ ഇലക്ട്രോൺ പുറത്തു പോകുന്നു? അതിനുള്ള ആൻസർ ഇതാണ്.
ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ ഡിസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ന്യൂട്രോൺ എന്തായി മാറുന്നു മക്കളെ, പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രീനോയുമായിട്ട് മാറുന്നു. ഈ ഇലക്ട്രോൺ ആണ് എന്തായിട്ട് ഇറങ്ങി പോകുന്നത്, ബീറ്റ മൈനസ് ഡികെയിൽ ഇറങ്ങി പോകുന്നത്. അപ്പൊ ബീറ്റ മൈനസ് ഡികെ നടക്കുന്ന സമയത്ത് ഒരു ന്യൂട്രോൺ ഡിസോസിയേറ്റ് ചെയ്ത് നശിച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട് മക്കളെ, ഒരു പ്രോട്ടോണും പറയൂ, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രീനോയും ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കുന്നു, ഒരു ന്യൂട്രോൺ വിഘടിച്ചിട്ട് ഒരു ന്യൂട്രോൺ നശിച്ചു പോയിട്ട് പകരം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രോണും ഉണ്ടാകുന്നു. ഏത് ഡി കെ സമയത്ത് മക്കളെ? ബീറ്റ ഡി കെ സമയത്ത്. ഓക്കെ, അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം ഒന്ന് കുറയും. ന്യൂട്രോൺ ഒരെണ്ണം നശിച്ചു പോവാ ചെയ്യണ, ശ്രദ്ധിച്ചാ നോക്കൂ, ന്യൂട്രോൺ ഒരെണ്ണം നശിച്ചു പോവാ ചെയ്യണം. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം ഒന്ന് കുറയും, പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടും. കാരണം പ്രോട്ടോൺ പുതുതായിട്ട് ഉണ്ടാവാ ചെയ്തത്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടുക ചെയ്യണേ, ന്യൂട്രോണിന്റെ എണ്ണം എന്താ ചെയ്യണം മക്കളെ, ഒന്ന് കുറയാണ് ചെയ്യണേ. ഓക്കെ, അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോ എന്താ അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്നാണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ എന്നാണ് മക്കളെ. അപ്പൊ സെഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ എന്നാണ്. അപ്പൊ സെഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. ഇവിടെ എന്താണ് അവിടെ, ഒരു പ്രോട്ടോൺ പുതുതായിട്ട് ഉണ്ടാവാ ചെയ്യണേ, ഒരു പ്രോട്ടോൺ പുതുതായിട്ട് ഉണ്ടാവാ ചെയ്യണേ. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു മക്കളെ, കൂടുന്നു. പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നു. പ്രോട്ടോണിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു മക്കളെ, അറ്റോമിക് നമ്പറും കൂടുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു പ്രോട്ടോൺ പുതുതായിട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഒരു പ്രോട്ടോൺ പുതുതായിട്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, നമ്പർ ഓഫ് പ്രോട്ടോൺ ഒരെണ്ണം വെച്ച് കൂടുന്നു. നമ്പർ ഓഫ് പ്രോട്ടോൺ ഒരെണ്ണം വെച്ച് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ, അറ്റോമിക് നമ്പർ ഒരെണ്ണം വെച്ച് കൂടും. ഇനി മാസ് നമ്പർ എന്ത് സംഭവിക്കും, മാസ് നമ്പർ എ, മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. രണ്ടിന്റെയും നമ്പറിന്റെ സമ്മാണ് മാസ് നമ്പർ. ഓക്കെ, രണ്ടിന്റെയും സമ്മാണ് മക്കൾ എന്ത്, മാസ് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പൊ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിന്റെ സമ്മാണ് മാസ് നമ്പർ. ഇവിടെ നോക്കും മക്കളെ, ന്യൂട്രോണിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു. കാരണം ന്യൂട്രോൺ നശിച്ചു പോവാ ചെയ്യണം. ന്യൂട്രോണിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു, പകരം പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടി. ഒരാള് കുറഞ്ഞു, മറ്റവും കൂടി. അപ്പൊ രണ്ടിന്റെയും സമ്മ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടി, പക്ഷേ ന്യൂട്രോൺ എണ്ണം ഒന്ന് കുറഞ്ഞു. കണ്ട, ഇവിടെ ഒന്ന് മൈനസ് ഒന്നായി, ഇവിടെ എന്താ പ്ലസ് ഒന്നായി. അപ്പൊ രണ്ടുപേരും നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മാസ് നമ്പറിൽ മാറ്റം ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബീറ്റ മൈനസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ, ഇലക്ട്രോൺസ് എങ്ങനെയാണ് ന്യൂക്ലിയസ് എന്ന് പുറത്തു പോകണേ, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ ഡിസോസിയേറ്റ് ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രോണുമായിട്ട് മാറിപ്പോകുന്നു. അപ്പോ പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടുന്നു, കാരണം പ്രോട്ടോൺ പുതുതായിട്ട് ഒന്ന് ഉണ്ടാവാ ചെയ്യണം. ഈ പ്രോട്ടോണിന്റെ എണ്ണത്തിനാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയണേ. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കൂടുമ്പോൾ അറ്റോമിക് നമ്പർ ഒന്ന് കൂടുന്നു. ഇനി മാസ് നമ്പർ എന്ന് പറയുമ്പോ എന്താ, പ്രോട്ടോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സമ്മാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കണേ. അപ്പൊ പ്രോട്ടോൺ ഒന്ന് കൂടിയുമ്പോ ന്യൂട്രോൺ ഒന്ന് കുറയുന്നുണ്ട്. അപ്പൊ രണ്ട്, ഒരാളൊന്ന് കൂടുമ്പോ മറ്റാളൊന്ന് കുറയണ കാരണം ഉണ്ട്. ആ മാസ് നമ്പറിൽ എന്ത് വരുന്നില്ല മക്കളെ, ചേഞ്ച്, മാസ് നമ്പറിൽ ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഈ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അപ്പോ ഡ്യൂറിംഗ് ബീറ്റ ഡി കെ, ബീറ്റ മൈനസ് ഡി കെ, ശ്രദ്ധിക്കണേ, ഡ്യൂറിംഗ് ബീറ്റ മൈനസ് ഡി കെ, നമ്മളിവിടെ വരുന്നു, ഡ്യൂറിംഗ് ബീറ്റ മൈനസ് ഡി കെ, അറ്റോമിക് നമ്പർ സെഡ് ഇൻക്രീസസ് ബൈ വൺ, അല്ലെ, അറ്റോമിക് നമ്പർ സെഡ് ഇൻക്രീസസ് ബൈ വൺ, ശ്രദ്ധിക്കണേ, മാസ് നമ്പർ റിമെയിൻസ് സെയിം, മാസ് നമ്പർ അതായത് എ റിമെയിൻസ് സെയിം. മാസ് നമ്പറിൽ മാറ്റം വരില്ല, പക്ഷെ അറ്റോമിക് നമ്പർ ഒന്നും കൂടും. അപ്പൊ നോക്കൂ, എക്സ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പറുള്ള ഒരു ന്യൂക്ലിയസ്, സോറി, സെഡ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പറുള്ള എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഒരു ബീറ്റയെ പുറത്തു വിടുമ്പോ, അറ്റോമിക് നമ്പർ സെഡ് ആണ് മക്കളെ, ബീറ്റയെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ സെഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് വെച്ച് കൂടും. കേട്ടാ, സെഡ് ഇൻക്രീസസ് ബൈ വൺ, മാസ് നമ്പറിൽ എന്തോ വലിയ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ മാസ് നമ്പർ ഏതന്നെ, മാസ് നമ്പർ ഏതന്നെ, സെഡ് സെഡ് എന്തായി മാറി, സെഡ് പ്ലസ് വൺ ആയി മാറി, വേറൊരു ന്യൂക്ലിയസ് ആയി മാറുന്നു മക്കളെ. വൈ, വൈ ആണ് നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയസ്. പ്ലസ് ആരെ ഇറങ്ങി പോകണ്ടാവും മക്കളെ, ബീറ്റ മൈനസ് ഇറങ്ങി പോകണ്ടാവും, കൂടെ ഒരു ആന്റി ന്യൂട്രീനോ കൂടെ ഇറങ്ങി പോകണ്ടാവും, ബീറ്റ മൈനസ് ഒരു ആന്റി ന്യൂട്രീനോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, സെഡ് ഒന്ന് കൂടി, അറ്റോമിക് നമ്പർ ഇവിടെ എന്തായിരുന്നു, സെഡ് ആയിരുന്നു, ഇവിടെ എത്തിയപ്പോ സെഡ് പ്ലസ് ഒന്നായി, മാസ് നമ്പറിൽ യാതൊരു വിധ ചേഞ്ചും ഇല്ല. അറ്റോമിക് നമ്പർ ഒന്ന് കൂടിയ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റോമിക് നമ്പറാണ് എലമെന്റിനെ സൂചിപ്പിക്കുന്ന നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പറിൽ മാറ്റം വന്ന കാരണം കൊണ്ട് എലമെന്റ് മാറി, എക്സ് എന്നുള്ളത് എന്തായി മാറി മക്കളെ, വൈ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. കൂട്ടത്തിൽ എന്ത് പുറത്തു വന്നുണ്ട് മക്കളെ, ആന്റി ന്യൂട്രീനോ പോലും പുറത്തു വന്നുണ്ട്. പ്രോസസ് എന്താ, പ്രോസസ് ഒരു ന്യൂട്രോൺ വിഘടിച്ച് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും പ്ലസ് ഒരു ആന്റി ന്യൂട്രോണുമായിട്ട് മാറുന്നു, ഇതാണ് പ്രോസസ്.
അപ്പോ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1 മാസ് നമ്പർ റിമൈൻസ് സെയിം ക്ലിയർ ആയില്ലേ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് എനർജികളും പുറത്തു വരും ക്യു നമ്മൾ ക്യു വാല്യൂ നമ്മൾ ആൽഫ ഡിക്കയിലെ പറഞ്ഞതാണ് ക്യു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന എനർജി എന്തായി ക്യു എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സൈഡിലുള്ള മാസിന്റെ വ്യത്യാസം ഇൻറ്റു സി സ്ക്വയർ ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ ആണ് ക്യൂവിന്റെ വാല്യൂ ഓക്കെ മക്കളെ ഇതാണ് ബീറ്റ മൈനസ് ഡി കെ ഇനി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം യെസ് ഇനി നമുക്ക് ബീറ്റ പ്ലസ് ഡി കെ നോക്കാം എന്താ ബീറ്റ പ്ലസ് ഡി കെ ബീറ്റ പ്ലസ് ഡി കെ മക്കളെ ബീറ്റ പ്ലസ് ഡി കെ എന്ന് പറഞ്ഞ പുറത്തു വരുന്നത് ആരാ ബീറ്റ പ്ലസ് ഇതാ ബീറ്റ മൈനസ് ഇലക്ട്രോൺ ആയിരുന്നു ബീറ്റ പ്ലസ് എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നത് പോസിട്രോൺ ആണ് അപ്പൊ പരിപാടി കഴിഞ്ഞു പോസിട്രോൺ ആണ് പുറത്തു വരുന്നത് അപ്പൊ പോസിട്രോൺ പുറത്തേക്ക് വരുന്നു ഈ പോസിട്രോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ നമ്മൾ പോസിട്രോൺ എന്ന് വിളിക്കണേ അല്ലെ അപ്പൊ അതാണ് ബീറ്റ പ്ലസിൽ എന്ത് ചെയ്യുന്നു മക്കളെ പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് ഈ പോസിട്രോൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ബീറ്റ മൈനസിലെ പറഞ്ഞതിന് നേരെ എന്ത് ചെയ്യാം ഓപ്പോസിറ്റ് ചിന്തിക്കാം ഒരു പ്രോട്ടോൺ ഡിസോസിയേറ്റ് ചെയ്ത് നേരത്തെ എന്തായിരുന്നു മക്കളെ ഒരു ന്യൂട്രോൺ ഡിസോസിയേറ്റ് ചെയ്തതായിരുന്നു ഇവിടെ ബീറ്റ മൈനസിൽ ഇവിടെ ബീറ്റ പ്ലസിൽ എന്ത് വരും ഒരു പ്രോട്ടോൺ ഡിസോസിയേറ്റ് ചെയ്ത് ഒരു ന്യൂട്രോണും ഒരു പോസിട്രോണും ഒരു ന്യൂട്രീനോയും ഉണ്ടാകുന്നു കേട്ടോ ഇത് ന്യൂട്രീനോ നേരത്തെ ആന്റി ന്യൂട്രീനോ ആയിരുന്നു ഇത് ന്യൂട്രീനോ ആണോ അപ്പൊ ന്യൂട്രീനോയും ഉണ്ടാകുന്നു ഇത് പോസിട്രോൺ ഐ മീൻ ബീറ്റ പ്ലസ് ഡി കെ ഒരു പ്രോട്ടോൺ വിഘടിച്ച് ന്യൂട്രോൺ ഉണ്ടാവും നേരത്തെ ബീറ്റ മൈനസിൽ എന്തായിരുന്നു ഒരു ന്യൂട്രോൺ വിഘടിച്ച് പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രീനോ ഉണ്ടാവും നേരെ ഓപ്പോസിറ്റ് മക്കളെ പ്രോട്ടോൺ ഡിസോസിയേറ്റ് ചെയ്ത് ന്യൂട്രോണും പോസിട്രോണും ന്യൂട്രീനോയും ഉണ്ടാകുന്നു അപ്പൊ ഈ പോസിട്രോൺ ആണ് എന്തായിട്ട് പുറത്തു പോകുന്നത് ബീറ്റ പ്ലസ് ആയിട്ട് പുറത്തു പോകണം അപ്പൊ ബീറ്റ പ്ലസ് ആയി പുറത്തു പോകുന്ന സമയത്ത് ഒരു പ്രോട്ടോൺ നശിച്ചു പോയിട്ട് നോക്കിട്ടാ ഒരു പ്രോട്ടോൺ നശിച്ചു പോയിട്ട് ഉണ്ടാവുന്നു ഒരു ന്യൂട്രോൺ ഉണ്ടാവാ ചെയ്തത് ഒരു പ്രോട്ടോൺ ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് ന്യൂട്രോൺ ഉണ്ടായത് അതായത് പ്രോട്ടോൺ നശിച്ചിട്ട് എന്തുണ്ടായി ഒരു ന്യൂട്രോൺ ഉണ്ടായി പ്രോട്ടോണിന്റെ എണ്ണത്തിൽ എന്ത് സംഭവിക്കും മക്കളെ നമ്പർ ഓഫ് പ്രോട്ടോൺ ഡിക്രീസസ് ബൈ 1 കിട്ടിയില്ലേ ഒന്ന് കുറയും കാരണം ഒരു പ്രോട്ടോൺ നശിച്ചു പോയി നമ്പർ ഓഫ് പ്രോട്ടോൺ ഡിക്രീസസ് ബൈ 1 ഈ നമ്പർ ഓഫ് പ്രോട്ടോണിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത് അപ്പൊ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1 അറ്റോമിക് നമ്പർ നമുക്ക് എന്ത് ചെയ്യടാ ഒന്ന് കുറയും മാസ് നമ്പർ സെയിം ആയി നിൽക്കും എന്തുകൊണ്ടാണ് മാസ് നമ്പർ സെയിം ആയി നിൽക്കണേ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണത്തിന്റെ സമമാണ് ഒരു പ്രോട്ടോൺ നശിച്ചു പോയാൽ എന്താ പകരം ഒരു ന്യൂട്രോൺ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രോട്ടോൺ നശിച്ചു പോയാൽ എന്താ പകരം ഒരു ന്യൂട്രോൺ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മാസ് നമ്പറിൽ എന്ത് ഉണ്ടാവില്ല മാറ്റം ഉണ്ടാവില്ല അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ ഒന്ന് കുറയും ഓക്കെ ഞാൻ അത് വരച്ച് കാണിച്ചു തരാം നോക്കൂ സെഡ് നമ്മുടെ പാരന്റ് ന്യൂക്ലിയ ഈ സെഡ് എന്ന് പറയുന്നതിന്റെ അറ്റോ നമ്പർ എയും മാസ് നമ്പർ സോറി അറ്റോ നമ്പർ സെഡും മാസ് നമ്പർ എ ആണ് വിചാരിക്കാം ഇതിൽ നിന്ന് മക്കളെ ഒരു ബീറ്റ പ്ലസ് ഡി കെ പുറത്തു പോകും കണ്ടാ ബീറ്റ പ്ലസ് പുറത്തു പോകും ബീറ്റ പ്ലസ് പുറത്തു പോകുമ്പോ എന്താ പറഞ്ഞ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1 അതായത് ഇവിടെ സെഡ് ആയിരുന്നു ആ സെഡ് എന്നുള്ള പേര് എന്തായി മാറി സെഡ് മൈനസ് 1 ആയി അല്ലെ സെഡ് മൈനസ് 1 ആൻഡ് സെഡ് മൈനസ് 1 വൈ എ മാസ് നമ്പറിൽ മാറ്റണോ നോക്കിയിരിക്കും മക്കളെ മാസ് നമ്പർ സെയിം ആയി നിൽക്കുന്നു അപ്പൊ ശ്രദ്ധിക്കണം മാസ് നമ്പർ സെയിം ആയി നിൽക്കുന്നു അറ്റോമിക് നമ്പർ ഒന്ന് കൂടുന്നു പ്ലസ് ഒരു ബീറ്റ പ്ലസ് പുറത്തു വരുന്നു പ്ലസ് ഒരു ന്യൂട്രീനോ പ്ലസ് ഒരു ക്യൂ എനർജിയും പുറത്തു വരുന്നു അപ്പൊ ഇതാണ് ആ ഓവറോൾ പ്രോസസ് അപ്പോ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് ബീറ്റ പ്ലസ് പുറത്തു വരുന്ന സമയത്ത് അറ്റോമിക് നമ്പർ ഒന്ന് കുറയുന്നു മാസ് നമ്പർ സെയിം ബീറ്റ മൈനസ് പുറത്തു വരുന്ന സമയത്ത് അറ്റോമിക് നമ്പർ ഒന്ന് കൂടുന്നു മാസ് നമ്പർ സെയിം ആൽഫ പുറത്തു വരുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 2 കുറയുന്നു മാസ് നമ്പർ 4 കുറയുന്നു ആൽഫ പുറത്തു വരുന്ന സമയത്ത് ആൽഫ ബീറ്റ മൈനസ് ബീറ്റ പ്ലസ് പുറത്തു വരുന്ന സമയത്ത് അറ്റോമിക് നമ്പറിന് മാസ് നമ്പറിനൊക്കെ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം മക്കളെ മനസ്സിലാക്കി പഠിക്കണം ഓക്കെ അങ്ങനെ ഇവിടെ നിന്ന് വരുന്ന ഈ ബീറ്റ പ്ലസ് ആയാലും ബീറ്റ മൈനസ് ആയാലും ഇലക്ട്രോൺ ആയാലും പോസിട്രോൺ ആയാലും ഈ ഇലക്ട്രോണിന്റെയും പോസിട്രോണിന്റെയും എനർജി എവിടെ മുതൽ എവിടെ വരെ റേഞ്ച് ചെയ്യുന്നു അങ്ങനെ ഒരു ചോദ്യമുണ്ട് എനർജി ഇലക്ട്രോണിനെ എവിടെ മുതൽ എവിടെ വരെ റേഞ്ച് ചെയ്യുന്നു മക്കളെ നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ ആയാലും ഇപ്പൊ പറഞ്ഞ പോസിട്രോൺ ആയാലും എനർജി പറയുന്നത് ഈ രണ്ടുപേർക്കും എനർജി എന്ന് പറയുന്നത് മക്കളെ എനർജി പൂജ്യം മുതൽ ക്യൂ വാല്യൂ വരെ ഉണ്ടാവും മക്കളെ ക്യൂ വാല്യൂ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ടോട്ടൽ എനർജി ആ റിയാക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ടോട്ടൽ എനർജിയാണ് നമ്മൾ ക്യൂ എന്ന് വിളിക്കുന്നത് ആ ടോട്ടൽ എനർജി മൊത്തം വേണമെങ്കിൽ ആർക്ക് കിട്ടാം ഈ ഇലക്ട്രോണിന് ബീറ്റ മൈനസിനോ ബീറ്റ പ്ലസിനോ കിട്ടാം എന്ന് പറയുമ്പോൾ അവിടെ പുറത്തു വരുന്ന എല്ലാ എനർജിയും ഇലക്ട്രോൺ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് പോകാം
അല്ലെങ്കിൽ ഇലക്ട്രോണിന് പൂജ്യം എനർജി വരെ വരാം. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇലക്ട്രോണുകളുടെ എനർജി ഒരു കണ്ടിന്യൂസ് വേരിയേഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതായത് ഏറ്റവും മിനിമം എനർജി ഉള്ള ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ പൂജ്യം, അതായത് ഒരു എനർജി പോലും ഇലക്ട്രോണ് കിട്ടില്ല, എല്ലാതും ബാക്കിയുള്ളവർ കൊണ്ടുപോകാം. ബാക്കിയുള്ളവർ എന്ന് പറയുമ്പോൾ ആരെ കൊണ്ടുപോകാം, വൈക്ക് കൊണ്ടുപോകാം, ന്യൂട്രിനോയോ ആന്റി ന്യൂട്രിനോയ്ക്കോ കൊണ്ടുപോകാം. അപ്പൊ ഇലക്ട്രോണിന്റെ എനർജി പൂജ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പൂജ്യം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന് ഒരു എനർജിയും ഇല്ല, എല്ലാ എനർജിയും ബാക്കിയുള്ള ഒരു വീതിച്ചെടുക്കും. ഇനി എവിടെ വരെ പോവാം മക്കളെ, ക്യൂ വരെ പോവാം. ഈ ക്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് എനർജിയാണ് എന്ന് പറയുമ്പോൾ എല്ലാ എനർജിയും ഇലക്ട്രോണിനും കിട്ടാം. അപ്പൊ നിങ്ങളോട് ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഈ ബീറ്റ മൈനസ് ഡി കെയില് ഇലക്ട്രോണിന്റെ എനർജി എവിടെ മുതൽ എവിടം വരെ റേഞ്ച് ചെയ്യാം, എവിടെ മുതൽ എവിടം വരെ മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ എവിടെ മുതൽ എവിടം വരെ മാറാം മക്കളെ, പൂജ്യം എനർജി മുതൽ, അതായത് ഒരു തരി എനർജി പോലും ഇലക്ട്രോൺ എടുക്കാത്ത കേസ് മുതൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ എനർജിയും ഇലക്ട്രോൺ എടുക്കുന്ന കേസ് വരെ നമുക്ക് ചെയ്യാം ഇലക്ട്രോണിന്റെ എനർജി വേരി ചെയ്ത് കളിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ബീറ്റ മൈനസ് ഡി കെയിൽ ബീറ്റ പ്ലസ് ഡി കെയിൽ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ വൺ, മാസ് നമ്പർ റിമൈൻസ് സെയിം, ബീറ്റ പ്ലസ് ഡി കെ. അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ വൺ, മാസ് നമ്പർ റിമൈൻസ് സെയിം, ബീറ്റ മൈനസ് ഡി കെ. അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ ടു, മാസ് നമ്പർ ഡിക്രീസസ് ബൈ ഫോർ, ആൽഫ ഡി കെ. ഈ മൂന്ന് വ്യത്യാസങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതൊന്ന് നോക്കി വയ്ക്കുക. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് നോട്ട് ചെയ്യാം മക്കളെ. ഇനി നമുക്ക് അടുത്തത് ന്യൂട്രിനോകളുടെയും ആന്റി ന്യൂട്രിനോകളുടെയും പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓക്കെ, ന്യൂട്രിനോകളുടെയും ആന്റി ന്യൂട്രിനോകളുടെയും പ്രോപ്പർട്ടീസ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഈ ന്യൂട്രിനോകൾക്കും ആന്റി ന്യൂട്രിനോകൾക്കും എന്തില്ല, ചാർജ് ഇല്ല. ദേ ആർ ചാർജ്ലെസ് പാർട്ടിക്കിൾസ്, അവർക്ക് ചാർജ് ഇല്ല. അപ്പൊ ചാർജ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അവർ ഇലക്ട്രിക് ഫീൽഡിൽ ഡീവിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചാർജ്ലെസ് പാർട്ടിക്കിളാണ് ഈ ആന്റി ന്യൂട്രിനോ ന്യൂട്രിനോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, അവർക്ക് സീറോ റെസ്റ്റ് മാസാണ്, അതായത് അവർക്ക് മാസ് താരതമ്യേന കുറവാണ്, അതായത് ഇല്ല എന്ന് തന്നെ പറയാം, വെരി വെരി ലൈറ്റ് പാർട്ടിക്കിളാണ്. അപ്പൊ മാസ് ഇല്ലാത്തവർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, മാസ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം, കേട്ടാ. വളരെ ചെറിയൊരു പാർട്ടിക്കിളാണ്. ആൻഡ് എനർജൈസ്ഡ് പാർട്ടിക്കിൾ, അതായത് എനർജൈസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, അവർക്ക് എനർജി ഉണ്ട്, കാരണം അവർക്ക് എനർജി ക്യാരി ചെയ്യാൻ പറ്റും. എനർജി ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പൊ എനർജൈസ്ഡ് പാർട്ടിക്കിളാണ്, സീറോ റെസ്റ്റ് മാസ് ആണ്, ചാർജ് ഇല്ലാത്തവരാണ്. ആൻഡ് മക്കളെ അവർക്ക് സ്പിൻ ഉണ്ട്. സ്പിൻ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു, പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്ന സ്പിൻ കാണിക്കുന്നവരാണ് അവരുടെ ആ പാർട്ടിക്കിൾ, ന്യൂട്രിനോയും ആന്റി ന്യൂട്രിനോയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അവരുടെ പ്രോപ്പർട്ടീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചാർജ് ഇല്ല, മാസ് ഇല്ല, എനർജി ഉണ്ട്, സ്പിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് ഗാമ പാർട്ടിക്കിൾ പറയാം. ഗാമ പാർട്ടിക്കിൾ മൂന്നാമത്തെ പാർട്ടിക്കിൾ. അപ്പൊ നമ്മൾ ആൽഫ കഴിഞ്ഞു, നമ്മൾ ബീറ്റ കഴിഞ്ഞു, ഇനി പറയാൻ പോണത് മക്കളെ ഗാമ പാർട്ടിക്കിൾ ആണ്, ഗാമ എമിഷൻ. മക്കളെ ഗാമയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഗാമ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. നമുക്കറിയാം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഗാമ റേഡിയേഷൻസ് എന്ന് പറഞ്ഞ ഗാമ റേസ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട് മക്കൾ. അപ്പൊ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ഈ ഗാമ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അതിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി. അവർക്ക് ചാർജ് ഉണ്ടോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് ചാർജ് ഉണ്ടോ? അപ്പോ അവർക്ക് ചാർജ് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേപോലെ മാസ് ഉണ്ടോ? നോ റെസ്റ്റ് മാസ്, അതായത് അവർക്ക് തീരെ എന്തില്ല, മാസ് ഇല്ലാത്തവരാന്ന് പറയേണ്ടി വരും. അപ്പൊ റെസ്റ്റ് മാസ് ഇല്ല, ചാർജ് ഇല്ല, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഡീവിയേറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ എന്ത് ചെയ്യുന്നില്ല മക്കളെ, ഡീവിയേഷൻ ചെയ്യുന്നില്ല ആര്, ഗാമ പാർട്ടിക്കിൾ. അപ്പൊ ഡീവിയേഷൻ ചെയ്യുന്നില്ല. അഞ്ച് അഞ്ച് എന്ന് പറയുമ്പോൾ അവരുടെ വെലോസിറ്റി എത്രയെന്ന് വെച്ചാൽ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി, വെലോസിറ്റി ഓഫ് ലൈറ്റിന് തുല്യമാണ്. അപ്പൊ വെലോസിറ്റി ഓഫ് ലൈറ്റിന് തുല്യമാണ് അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഗാമ റേഡിയേഷൻസിന്റെ വെലോസിറ്റി വെലോസിറ്റി ഓഫ് ലൈറ്റിന് തുല്യമാണ്. ആൻഡ് ഹൈ പെനട്രേറ്റിംഗ് പവർ ആണ് മക്കളെ, അതായത് തുളഞ്ഞു കയറി പോകാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ഗാമയ്ക്കാണ്, കേട്ടാ. ഗാമയുടെ തുളഞ്ഞു കയറി പോകാനുള്ള കഴിവ് എന്ന് പറയുന്നത് ആൽഫയെക്കാൾ 10,000 ഇരട്ടി വരെ വരുന്നുണ്ടെന്ന് പറയുന്നത്. 10,000 ഇരട്ടി കഴിവ് ആൽഫയെക്കാൾ ഉണ്ട്, ബീറ്റയെക്കാൾ 100 ഇരട്ടി കഴിവുണ്ട്. അപ്പൊ ഹൈ പെനട്രേറ്റിംഗ് പവർ ആണ് ആർക്ക് വരുന്നത്, ഗാമ പാർട്ടിക്കിൾ. തന്നെ ലോ അയണൈസിംഗ് പവർ ആണ്, അതായത് തീരെ അയണൈസ് ചെയ്യാനുള്ള കഴിവില്ല, അതായത് കടന്നു പോകുന്ന മീഡിയത്തിനെ അയണൈസ് ചെയ്ത് മാറ്റാനുള്ള കഴിവ് ആർക്കില്ല മക്കളെ, ഗാമയ്ക്ക് ഇല്ല. ഇതാണ് ഗാമയുടെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഇ എം വേവ് ആണ്, ചാർജ് ഇല്ല, മാസ് ഇല്ല, ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡീവിയേറ്റ് ഇല്ല, വെലോസിറ്റി ഓഫ് ലൈറ്റിന് തുല്യം, ഹൈ പെനട്രേറ്റിംഗ് പവർ ആൻഡ് ലോ അയണൈസിംഗ് പവർ. ഓക്കെ, അപ്പൊ ഈ പാർട്ട് ജസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് വേഗം ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്തു.
ഇനി എപ്പോഴാണ് ഗാമ എമിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എപ്പോഴാണ് ഗാമ എമിഷൻ നടക്കുന്നത് മക്കളെ? ഗാമ എമിഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഗാമ എമിഷൻ നടക്കുന്നത് ആൽഫ പാർട്ടിക്കിളിന്റെ എമിഷന് ശേഷമോ ബീറ്റ പാർട്ടിക്കിളിന്റെ എമിഷന് ശേഷമോ. ശ്രദ്ധിച്ചേക്കണേ, ആൽഫ പാർട്ടിക്കിൾ ഒരു ന്യൂക്ലിയസ് എമിറ്റ് ചെയ്തതിന് ശേഷമോ ബീറ്റ പാർട്ടിക്കിൾ ഒരു ന്യൂക്ലിയസ് എമിറ്റ് ചെയ്തതിന് ശേഷമോ ന്യൂക്ലിയസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോ ആഫ്റ്റർ ആൽഫ ഓർ ബീറ്റ ഡികെ ന്യൂക്ലിയസ് ആർ ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ ആൽഫേനെ പുറത്തു വിട്ടതിന് ശേഷമോ ബീറ്റനെ പുറത്തു വിട്ടതിന് ശേഷമോ ന്യൂക്ലിയസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോ ചില റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യേണ്ടി വരും. ആ റേഡിയേഷൻസ് ആണ് മക്കളെ ആൽഫ സോറി ഗാമ റേഡിയേഷൻസ്. അപ്പോ ആഫ്റ്റർ ആൽഫ ഓർ ബീറ്റ എമിഷൻ ദ ന്യൂക്ലിയസ് ആർ ഇൻ സെൽഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ന്യൂക്ലിയസ് ജംപ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് സെൽഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോ ചില റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് റേഡിയേഷൻസ് ആർ നോൺ ആസ് ഗാമ റേഡിയേഷൻസ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു എക്സാമ്പിൾ ആണല്ലോ, അത് പല പരീക്ഷയ്ക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളതാ കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു സാധനം എടുക്കുന്നു. കൊബാൾട്ട് കേട്ടാ മക്കളെ, കൊബാൾട്ടിന്റെ 27/60 നമ്പർ എഴുതി വെച്ചു, 2760. ഓക്കെ, കൊബാൾട്ട് എടുത്തു. ഈ കൊബാൾട്ടിൽ നിന്ന് ഒരു ബീറ്റ മൈനസ് പുറത്തു വരുന്നു, കണ്ടോ, ബീറ്റ മൈനസ് പുറത്തു വരുന്നു, ബീറ്റ മൈനസ് ഡികെ നടന്നു. അതായത് ബീറ്റ എമിറ്റ് ചെയ്തു എന്നർത്ഥം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ബീറ്റയോ ആൽഫയോ എമിറ്റ് ചെയ്തതിന് ശേഷമേ ഗാമ എമിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ബീറ്റ എമിറ്റ് ചെയ്തു, അങ്ങനെ ബീറ്റ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. മക്കളെ, ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നിൽക്കുന്നു ന്യൂക്ലിയസ്. അപ്പൊ കൊബാൾട്ട് 27/60 നിന്ന് ഒരു ബീറ്റ് ഇറങ്ങിപ്പോയി ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു. ഓക്കെ, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ചില റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും. അതാണ് മക്കളെ നമ്മുടെ ഗാമ റേഡിയേഷൻസ്. അപ്പൊ ആദ്യത്തെ ഗാമ റേഡിയേഷൻസിന്റെ എനർജി 1.17 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഈ വാല്യൂ നിങ്ങളൊന്ന് പഠിച്ചോളൂ. അപ്പൊ ആദ്യം അവർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഒന്ന് താഴെയുള്ള താഴെ കുറച്ചുകൂടി എനർജി കുറവുള്ള സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ 1.17 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഒരു ഗാമനെ പുറത്താക്കും. എന്നിട്ട് ഇതായി കുറച്ചുകൂടി എനർജി കുറവുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു റേഡിയേഷൻസിനെ മക്കൾ എമിറ്റ് ചെയ്യും. അത് 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഗാമയെ എമിറ്റ് ചെയ്ത് ഇവരിത് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലെത്തും. അപ്പൊ മക്കൾ, ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും നോക്കണം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് 28 നിക്കൽ 60. അവിടെ നിങ്ങൾ ആലോചിക്കും 27 കൊബാൾട്ട്. ബീറ്റ എമിഷൻ നടക്കുന്ന സമയത്ത്, ബീറ്റ മൈനസ് നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ബീറ്റ മൈനസ് നടക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1, 27 എന്നുള്ളത് എന്തായി മാറിയുണ്ടാവും മക്കളെ, 28 ആയി മാറിയുണ്ടാവും. മാസ് നമ്പർ റിമെയിൻസ് സെയിം, 60 and 60 നിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോ ബീറ്റ എമിഷന് ശേഷം കേട്ടോ മക്കളെ, ബീറ്റ എമിഷന് ശേഷം ഈ ലെവൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ലെവലിൽ നിന്ന് രണ്ട് ഗാമേനെ എമിറ്റ് ചെയ്ത് ഏതൊക്കെ എനർജിയാ, 1.17 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 1.33 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉള്ള രണ്ട് ഗാമേനെ രണ്ട് സ്റ്റെപ്പുകളായിട്ട് റിലീസ് ചെയ്തിട്ടാണ് ഇവർ എവിടേക്ക് എത്തുക, മക്കളെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ ഉള്ളത് നമുക്ക് പഠിക്കാൻ. ആ എക്സാമ്പിൾ പഠിച്ചു നോക്കിയാൽ ഈ രണ്ടിന്റെയും എനർജി പഠിച്ചു നോക്കി. ഈ രണ്ടിന്റെ എനർജി വരെ നമ്മളോട് എന്ത് ചോദിച്ചതിന്റെ എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് ബീറ്റ മൈനസ് ഡികെ കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നുള്ള കാര്യം മനസ്സിലാക്കൂ, ഗാമ റേഡിയേഷൻസിന്റെ എമിഷൻ നടക്കുന്നുള്ള കാര്യം മനസ്സിലാക്കൂ. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം മക്കളെ. അപ്പൊ എപ്പോഴാണ് ഗാമ എമിഷൻ നടക്കുക, ബീറ്റയ്ക്കോ ആൽഫയ്ക്കോ ശേഷം ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യേണ്ടി വരും. ആ റേഡിയേഷൻസ് ആണ് ഗാമ റേഡിയേഷൻസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ.